നമ്മൾ പഴയ ഒരു വീഡിയോയിൽ ഈ ഡിജിമോറിന്റെ മൈക്ക് ടെസ്റ്റ് ചെയ്തിരുന്നു. ഈ മൈക്ക് ഇത് പാടുന്ന കാര്യങ്ങളും റെക്കോർഡിങ് എങ്ങനെയാണെന്നും ഫുൾ ഡീറ്റെയിൽസ് ആ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും ഒരു സംശയം, ഇത് ഞാൻ ശരിക്കും റെക്കോർഡ് ചെയ്തത് തന്നെയാണോ, ഇതിലൂടെ റെക്കോർഡ് ചെയ്തത് തന്നെയാണോ, അതോ വല്ല ത്രീഡിയും കാട്ടിയതാണോ എന്ന്. അപ്പോൾ അത് ലൗഡ് സ്പീക്കറിലൂടെ പ്ലേ ആവോ, അങ്ങനത്തെ വേറൊരു സംശയമുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ക്ലിയർ ചെയ്യുന്ന ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ അത് വാങ്ങാൻ താല്പര്യമുള്ളവരും അതിൻ്റെ റിവ്യൂ കണ്ടവരും ആ സംശയം ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്ന ഈ മൈക്കിലാണ്, ഞാൻ സാധാരണ ഇവിടെ ഇവിടെ മൈക്ക് വെക്കുന്നതാണ്, ആ മൈക്ക് ഉപയോഗിച്ചില്ല, ഈ മൈക്കിലൂടെയാണ്. ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയും എല്ലാം വ്യത്യാസം ഉണ്ടാവും, അത് നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും. അപ്പോൾ നമ്മളിതിലൂടെ ചെറിയ ഇപ്പോൾ ഈ കേൾക്കുന്നത് ഇതാണ് ഇതിൻ്റെ ഫസ്റ്റത്തെ റിവ്യൂ. അതായത് ഇതാ നോക്കിയോ, കൺഫേം ആയില്ലേ, അതായത് ഈ മൈക്ക് തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത്, വേറെ മൈക്ക് റെക്കോർഡ് ചെയ്യുന്ന ഒന്നുമല്ല. പിന്നെ ചെക്ക് ചെയ്യാനുള്ളത് നമുക്ക് ഇത് ഇതേപോലെ സ്പീക്കറിലൂടെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ, പിന്നെ ഏതൊരു ഫോണിലും ഇത് റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ. അതായത് ഞാനിപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുന്നത് ഫോണിലാണ്, ജസ്റ്റ് ഫോണിലുള്ള ഓപ്പൺ ക്യാമറയിലാണ് റെക്കോർഡ് ചെയ്യുന്നത് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വീഡിയോ അല്ല വേണ്ടത്, നിങ്ങളെ വോയിസ് മാത്രം മതിയെങ്കിൽ സൗണ്ട് റെക്കോർഡർ എടുത്താൽ മതി എന്ന് അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന ലൈവ് ആ വീഡിയോ ഇപ്പോൾ കാണാം. ഇതാ ഞാനിപ്പോൾ നമ്മുടെ ക്യാമറയിൽ, അതായത് ഫോണിൻ്റെ ക്യാമറയിൽ ഓപ്പൺ ക്യാമറ എടുത്തിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. അതായത് ഇത് നമ്മുടെ മൈക്ക്. ഇപ്പോൾ ആ സംശയം തീർന്നല്ലോ അല്ലേ. നെക്സ്റ്റ്, ഇനി ഇതുപോലെ ഹെഡ്സെറ്റ് ഉപയോഗിക്കേണ്ട ആവശ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിതുപോലെ സ്പീക്കേഴ്സ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കത് നിങ്ങളെ വോയിസ് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഹെഡ്സെറ്റ് ഉപയോഗിക്കാം. ഇതിപ്പോൾ ഞാനിപ്പോൾ ഹെഡ്സെറ്റ് വെച്ചു. അപ്പോൾ എനിക്കിവിടെ ഇപ്പോൾ ഞാൻ എക്കോ കാര്യങ്ങളൊന്നും ഇട്ടില്ല എന്നിപ്പോൾ ഇതിട്ടപ്പോൾ മനസ്സിലായി. അപ്പോൾ ഞാൻ ഒന്ന് മൈക്കു ലെവലും എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകണം. ഹലോ, ഇപ്പോൾ നോയ്സ് ഇപ്പോൾ നല്ല ഗെയിനിലാണ് മൈക്കുള്ളത്. ഇനി എക്കോ, ഹലോ, ചേക്ക് 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 ചേക്ക്, ഫുൾ എക്കോ ആയിരിക്കും. ഇത് ഫുൾ എക്കോ ആണ്. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ കുറേ ഡിസ്റ്റൻസിൽ നിന്നിട്ട് സംസാരിക്കാം. ഈ ഒരു റേഞ്ചിൽ നമുക്ക് എക്കോ ഒരു ആവശ്യത്തിന്, പാട്ടിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചാൽ മതി. ഇതുപോലെയുള്ള ഏതെങ്കിലും തരം വീഡിയോ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ലെവൽ ആവശ്യമില്ല, ഈ ഒരു ലെവൽ തന്നെ മതിയാവും. അപ്പോൾ ഇത് ഞാൻ ഇത്രയും അടുത്തേക്ക് പോകുന്നതനുസരിച്ചിട്ട് നമ്മുടെ നോയ്സ്, അതായത് നമ്മൾ സംസാരിക്കുന്ന ആ ഒരു വിൻഷീൽഡ് ഇല്ലാത്തതുകൊണ്ടുള്ള ഒരു നോയ്സ് ഉണ്ടാവും. അപ്പോൾ അത് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് മാക്സിമം ക്ലോസിലേക്ക് പോയിട്ട് ഇതുപോലെ കിട്ടും. മറ്റേ ഇത് ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഇതാ ഈ എയർ ഞാൻ സംസാരിക്കുന്നത് അതിലൂടെ കയറും. അപ്പോൾ ഇതിനാണ് ഈ പാഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല ക്ലോസ്ലി നിന്നിട്ട് നല്ല മാക്സിമം നോയ്സ് ഇല്ലാതെ നമ്മുടെ റെക്കോർഡിങ് കിട്ടും, മാക്സിമം നോയ്സ് ഇല്ലാതെ. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഒഴിവാക്കിയിട്ട് കുറച്ച് ഡിസ്റ്റൻസിൽ നിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ നമുക്ക് നമ്മുടെ സ്പീക്കറിലേക്ക് കണക്ട് ചെയ്തിട്ട് ഞാൻ ഈ സംസാരിക്കുന്നത് അതിലൂടെ കേൾക്കുന്ന ആ ഒരു രീതിയിൽ ചെയ്യാം. അതുപോലെ തന്നെ വീണ്ടും വൈഫ് ഏതോ ഒരു പാട്ട് പഠിച്ചിട്ടുണ്ട്, അതും പാടുക നോക്കാം. അത് പാടുന്നത് യൂട്യൂബിലിട്ടാൽ കോപ്പിറൈറ്റ് അടിക്കും. അപ്പം ഞാനത് ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യും, അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഒരു സിനിമ പാട്ട് ശരിക്ക് അവൾ എത്രത്തോളം പാടുന്ന അറിയില്ല, അത് ഫുള്ളായിട്ട് നിങ്ങൾക്ക് കേട്ട് നോക്കാം. അപ്പോൾ എനിക്ക് ചെറിയൊരു അതിമുഖം, അപ്പോൾ ഞാനും ഒന്ന് മൂളി നോക്കിയാലോ എന്നൊരു ഒരു താല്പര്യം, ഒന്ന് ചെയ്ത് നോക്കട്ടെ. വർക്കിംഗ് ആയില്ലേ നല്ലോണം കൂക്കി വിളിച്ചോളൂ ഇത് കമൻസിൽ, അതല്ലെങ്കിൽ നേടെ അഭിപ്രായം അറിയിക്കുക. ഒരു ഹിന്ദി പാട്ടാണ്, നമ്മുടെ ഒരു പഴയ ഹിന്ദി സിനിമയിലെ പാട്ടാണ്. ജസ്റ്റ് ഒന്ന് ട്രെയിലർ ഒന്ന് മൂളി നോക്കട്ടെ. നമ്മുടെ ഫാനിൻ്റെ നോയ്സ് ഒക്കെ ഉണ്ടാവും, പ്ലീസ് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുക, വേറെ വഴിയില്ല, നല്ല ചൂടാണ് അതുകൊണ്ട്. जब से देखा मैंने तुझको मुझको शायरी आ गई, मैं शायर तो नहीं. അപ്പോൾ അതൊരു അഹങ്കാരമായി പോയോ എന്നൊരു സംശയം. അപ്പോൾ അത് അത്ര നമ്മൾ പാട്ടുകാരെന്നല്ലോ, എ ബി സി ഡി അറിയാത്ത കാര്യം, കേട്ട് പരിചയം മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഹൈസും ലോസും ഒക്കെ കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷേ വേറെ കുറേ സംഭവങ്ങളൊക്കെ എം ജി ശ്രീകുമാർ വീഡിയോയിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, അതൊക്കെ എന്താണെന്ന് പോലും ഒരു പിടിയില്ല. അപ്പോൾ അങ്ങനെ ടെസ്റ്റ് ചെയ്താണ് ജസ്റ്റ് എക്സ്പെരിമെൻറ്റ്. എല്ലാം എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കണം എന്ന് ഞാൻ പറയുന്നില്ലേ, അങ്ങനെയുള്ള ഒരു എക്സ്പെരിമെൻറ്റ്. അപ്പോൾ നമുക്ക് ഇനി മോണിറ്റർ കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ നിന്നുള്ള റെക്കോർഡിങ് ഒഴിവാക്കിയിട്ടുണ്ട്, സ്പീക്കറിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇവിടെ മോണിറ്റർ വോളിയം ജസ്റ്റ് കൂട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് സ്പീക്കറിലൂടെയുള്ള സൗണ്ട് കേൾക്കാം. ഹലോ, ചെക്ക് ചെക്ക്, സ്പീക്കറിലൂടെയാണ് ഇപ്പോൾ വരുന്നത് കേട്ടോ. അപ്പോൾ
ഈ രീതിയിൽ നിങ്ങൾക്ക് സ്പീക്കർ സൗണ്ട് ചെയ്യാം. നിങ്ങളിപ്പോ പാടുകയാണെന്ന് ഇരിക്കാം. അപ്പോ ആവശ്യത്തിന് നിങ്ങൾക്ക് എക്കോ ലെവൽ എടുത്തിട്ട് മ്യൂസിക് ഉപയോഗിക്കാം, മ്യൂസിക്കിന്റെ കൂടെ മിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോ അത് അവരവരുടെ യൂസർ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് ഏത് രീതിയിൽ വേണം എന്ന് നിങ്ങൾ തീരുമാനിക്കുക. എനിക്കിപ്പോ ഈ ഒരു രീതിയിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. അതായത് ഇപ്പോ നമുക്ക് നമ്മുടെ യൂട്യൂബ് വീഡിയോയില് അത്രയും നോയിസ് റിവോക്ക് ഒന്നും പാടില്ല, അത് നന്നാവില്ല, എല്ലാവർക്കും അത് ഇഷ്ടപ്പെടാത്തൊരവസ്ഥയുണ്ടാവുക. അപ്പോ ഇങ്ങനെയാണ് സ്പീക്കേഴ്സിലൂടെ വരുന്നത്. ഇതിലുള്ള സംശയങ്ങളൊക്കെ മാറി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ, ഇത് എങ്ങനെ സെറ്റ് ചെയ്യണം എന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഐ ബട്ടൺ ഡിസ്ക്രിപ്ഷൻ അവിടെ ഇവിടെയൊക്കെ കൊടുക്കുന്നുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. ഇനി ഈ പാട്ട് കൂടെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അഭിപ്രായം പറഞ്ഞേക്കണേ. ഇപ്പൊ ജസ്റ്റ് ഒരു സാമ്പിൾ മ്യൂസിക് കൺസെർട്ട് ആയിരുന്നു, എന്താ സ്ഥിതി എന്നുള്ള ഞാൻ പറഞ്ഞില്ല, അത് എഡിറ്റ് ചെയ്യുമ്പോഴേ ഞാൻ അറിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്കുണ്ടായിരുന്ന സംശയങ്ങളൊക്കെ മാറി എന്നിരിക്കുന്നു. പാട്ട് ഇതിലൂടെ വെക്കാൻ ഞാൻ ശ്രമിച്ചു, പക്ഷേ ഞാൻ ആദ്യം ശ്രമിച്ചത് കൊണ്ട് ഞാനത് അവളെ കൊണ്ട് അത് ആ സമയത്ത് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് അതിലേക്ക് കേൾപ്പിയേറ്റ. കാരണം ആളുകൾ പല തരത്തിലാണ്, നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഫേക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ള സംശയം പലർക്കും ഉണ്ടാവും. അപ്പോൾ ഫേക്ക് മാക്സിമം ഫേക്ക് അല്ല, റിയാലിറ്റി ആണ് കാണിച്ചതെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് മാക്സിമം ആ ഒരു രീതിയിൽ തന്നെ ചെയ്തത്. പാട്ട് കറക്റ്റായിട്ടുണ്ടെങ്കിൽ ഞാൻ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ട് എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ കണ്ടു നോക്കുക. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, കൂക്കും വിളിയും ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പോൾ എനിക്ക് സാധനം ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഡയറക്റ്റ് വാങ്ങാനാണെങ്കിൽ നമ്മുടെ സ്റ്റാർ ഇലക്ട്രോണിക്സ് കോഴിക്കോട് വന്നാൽ ഡയറക്റ്റ് വാങ്ങാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ടേക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം.